ഡോക്ടർ പത്മനാഭശേണായി. ഇനിയിപ്പോൾ നമ്മുടെ മുന്നിലുള്ള മറ്റൊരു വിഷയം, ഇന്ന് ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനെ കുറിച്ച് എഡിറ്റോറിയലിൽ സംസാരിക്കുന്നതിനിടയിലും ഒരു തർക്കമുണ്ടായി. ഞാൻ അതിൽ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുന്നില്ല. കോവാക്സിൻ ആണോ കോവിഷീൽഡ് ആണോ ഈ ആളുകൾക്ക് വാക്സിൻ എടുക്കാൻ വേണ്ടി പോകുമ്പോഴുള്ള സംശയം, ഏതാണ് നല്ലത്? അവിടെ രണ്ട് വിഭാഗമായി തിരിഞ്ഞു. അതിൽ അവരുന്നയിച്ചൊരു വാദം, കോവിഷീൽഡ് എടുത്ത ആളുകൾക്ക് ഈ വാക്സിൻ എടുത്ത ശേഷം രോഗം വരുന്നവരുടെ എണ്ണം കുറവാണ്, അതുകൊണ്ട് കോവിഷീൽഡിനാണ് കൂടുതൽ, അല്ലെങ്കിൽ കോവിഷീൽഡാണ് കൂടുതൽ മികച്ചത് എന്നതാണ്. ചിലർ പറയുന്നു ഭാരത് ബയോടെക്കിൻ്റെ കോവാക്സിൻ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടാക്കിയതാണ്, ഈ അലർജിയും മറ്റ് ഇഷ്യൂസൊക്കെ ഉള്ള ആളുകൾക്ക് കോവാക്സിനാണ് കുറേ കൂടി ഫലപ്രദമെന്ന്. ഒരു തർക്കത്തിലേക്ക് ഈ കാര്യങ്ങളൊക്കെ നീങ്ങി. ഇതേ ആശയക്കുഴപ്പം ഈ വാക്സിന് വേണ്ടി ചെല്ലുന്ന ആളുകൾക്കിടയിലും ഉണ്ട്. കോവാക്സിനാണോ കോവിഷീൽഡാണോ, ആ തർക്കത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? തർക്കത്തിൽ കഴമ്പുണ്ടോന്ന് വെച്ചാൽ, കുറെ ഇഡലിയും കുറെ ദോശയും ഉള്ളപ്പോ നമുക്ക് ഇഡലി വേണം ദോശ വേണമെന്ന് പറയാം. ഇപ്പൊ ഇഡലിയും ദോശയും കിട്ടാനില്ലാത്ത സ്ഥിതിക്ക് കിട്ടുന്നത് എടുക്കുക എന്നുള്ളത് മാത്രമേ സാധാരണ ജനങ്ങൾക്ക് പറയാൻ സാധിക്കും. കാരണം കഴിക്കാനൊന്നും ഇല്ല, അപ്പൊ കിട്ടുന്ന ഫുഡ് കഴിക്കുക എന്നുള്ളത് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. പിന്നെ ഏതാണ് നല്ലത്, വളരെ റിലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ റിസർച്ച് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു പബ്ലിക് ഡൊമൈനിൽ നമുക്ക് പറയാൻ സാധിക്കും. അതെനിക്കിപ്പോ പറയുന്ന വെളിപ്പെടുത്തേണ്ട കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ വാക്സിൻസ് കുറച്ച് വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം റിസർച്ച് വേൾഡ് വൈഡ് റിസർച്ച് വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു ചോയ്സ് കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പാനലിരിക്കുന്ന ഡോക്ടേഴ്സിന് ചോയ്സ് കിട്ടുവാണെങ്കിൽ നമ്മൾ നോക്കുന്ന ഫസ്റ്റ് നോക്കുന്ന ഏത് വാക്സിൻ്റെ ഡേറ്റയാണ് പബ്ലിക് ഡൊമൈനിലുള്ളത്? കൂടുതൽ കോവിഷീൽഡിലാണ് സ്റ്റഡീസ് നടന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? യു കെയിൽ കൂടുതൽ കാര്യങ്ങൾ ഈ വാക്സിൻ ഉണ്ട്, കണ്ടമാനം അത് കൊടുത്തിട്ടുണ്ട്. വേൾഡ് ഓവർ നോക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് കിട്ടിയ ഒരു വാക്സിൻ കോവിഷീൽഡ് തന്നെയാണ്. അപ്പൊ കോവിഷീൽഡ് ഡേറ്റ പബ്ലിക്കലി ഉള്ളത് കൊണ്ട് കോവിഷീൽഡിനാണ് കുറച്ചുകൂടി ഈ രണ്ടെണ്ണം കിട്ടാനുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി കോവിഷീൽഡെ പ്രിഫർ ചെയ്യുകയുള്ളൂ. പക്ഷേ കോവാക്സിൻ മോശമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അതും അതിൻ്റെതായ ഇമ്മ്യൂണിറ്റി കിട്ടും, അതുകൊണ്ട് കോവാക്സിൻ കിട്ടുന്നവർക്ക് അത് എടുക്കാം. പക്ഷേ ചോയ്സ് ഉണ്ടെങ്കിൽ കോവിഷീൽഡ്, ഇപ്പം കോവിഷീൽഡും ഫൈസറും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഫൈസർ എടുക്കത്തുള്ളൂ. കാരണം ഫൈസറിനാണ് ഏറ്റവും കൂടുതൽ എഫിക്കസി. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു ചെറിയ കാര്യത്തിലേക്ക്, എന്തുകൊണ്ട് ഇത് മാറ്റം വന്നു, എന്തുകൊണ്ട് ഇത് ഒരു ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസം മുമ്പ്, അതായത് ഒരു ഏപ്രിൽ ആദ്യ വാരത്തിൽ യു കെ റിസർച്ച് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഫസ്റ്റ് ഡോസ് കൊടുത്താൽ 65% പ്രൊട്ടക്ഷൻ എന്നും സെക്കൻഡ് ഡോസ് കൊടുത്താൽ 88% പ്രൊട്ടക്ഷൻ എന്നും പറഞ്ഞൊരു സ്റ്റഡി വന്നു. അപ്പൊ ആൾക്കാർ എന്ത് വിചാരിച്ചു, 65% ആൾക്കാർ പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ 65% പ്രൊട്ടക്ഷൻ കിട്ടുമല്ലോ, 50% പ്രൊട്ടക്ഷൻ ഉണ്ട്, നല്ലതാണ്. പക്ഷേ മിനിഞ്ഞാന്നാണ്, അതായത് ഡേ ബിഫോർ യെസ്റ്റർഡേ, ഒരു മൂന്നോ നാലോ ദിവസമായിട്ടുള്ളൂ യു കെ അടുത്ത സ്റ്റഡി വന്നു. ഇന്ത്യൻ വേരിയന്റിനെതിരെ ഇതെല്ലാം ഫിഗേഴ്സ് 33 and 66. അതാ അപ്പൊ എന്ത് പറ്റി, നേരെ പകുതിയായി. അപ്പൊ 33% എഫിക്കസിന്റെ വാക്സിൻ എടുക്കാത്ത പോലെ തന്നെയാണ് 50% താഴെ എഫിക്കസി നല്ലതല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഡ്യൂറേഷൻ കുറയ്ക്കണം. പക്ഷെ ഡ്യൂറേഷൻ കുറയ്ക്കണം, എന്ത് ചെയ്യണം, ഡെഫിനറ്റ്ലി വാക്സിന്റെ അവൈലബിലിറ്റി കൂടണം. അപ്പൊ ഈ രണ്ട് വാക്സിൻ, ഇപ്പൊ ഇത് ഏത് വാക്സിൻ ആണെങ്കിലും, ഫോർ എക്സാമ്പിൾ, അല്ല ഡോക്ടർ പത്മനാഭഷാണ്, എനിക്ക് തോന്നുന്നു ഞാനത് പൂർണ്ണമായി പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഈ പുതിയ വേരിയന്റുകൾക്ക്, അല്ലെങ്കിൽ ഈ തേർഡ് വേവ് കോവിഡ് ഒക്കെ വരുമ്പോൾ ഈ ആസ്ട്രാസെനക്കയുടെ കോവിഷീൽഡിനും ഫൈസറിനും ഏതാണ്ട് ഒരേപോലത്തെ ഒരു എഫിക്കസി റേറ്റ് ആണ് അവർ കാണുന്നത് എന്നാണ്, 83-88% എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് യു കെ വേരിയന്റിനെതിരെ എന്റെ ഒന്ന് ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫൈസറും ഇതും നമ്മുടെ വ്യത്യാസം ആന്റിബോഡി റെസ്പോൺസ് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, അസുഖം വന്നു പോയ ഒരാൾക്ക് 100 level ആന്റിബോഡി ഉണ്ടെങ്കിൽ ഫൈസർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 600 level ആന്റിബോഡി ഉണ്ടാകും. പക്ഷേ ആസ്ട്രാസെനക്കയുടെ വാക്സിൻ കൊടുത്താൽ ഒരു 400-450, അത് 4 times വാക്സിൻ ആന്റിബോഡി ഉണ്ടാകും. പക്ഷേ കോവാക്സിൻ ആണെങ്കിൽ 150-200 ഉണ്ടാകത്തുള്ളൂ. അതാണ് പഠനങ്ങൾ, പബ്ലിക് ഡൊമൈനിലുള്ള പഠനങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് അസുഖം ബാധിച്ചതിനേക്കാൾ ഫൈസർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടമാനം ആന്റിബോഡി റെസ്പോൺസ് ഉണ്ടാകുന്നു. അതിന്റെ അർത്ഥം എന്താണ്, വേരിയന്റ് വന്നു കഴിഞ്ഞാലും എഫിക്കസി കുറയുകയാണെങ്കിലും ഒരു സിഗ്നിഫിക്കന്റ് എഫിക്കസി ഉണ്ടാകും. അപ്പം നമ്മൾ നേരത്തെ യു കെ വേരിയന്റ് ഒരു വാക്സിൻ എസ്കേപ്പ് മെക്കാനിസം ഇല്ലായിരുന്നു, അതായത് വാക്സിൻ എടുത്തവർക്ക് ഓവർകം ചെയ്യാനുള്ള പവർ യു കെ വേരിയന്റിന് ഇല്ലായിരുന്നു. പക്ഷേ ഇന്ത്യൻ വേരിയന്റ് അതുണ്ട്. അപ്പം യു കെ വേരിയന്റിന് ആസ്ട്രാസെനക്ക ആണെങ്കിലും ഫൈസർ ആണെങ്കിലും പ്രോബബ്ലി കോവാക്സിൻ ആണെങ്കിലും 88-90% എഫിക്കസി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യൻ വേരിയന്റ് വന്നപ്പോൾ ഫൈസറിന് അത് റീറ്റെയിൻ ചെയ്യാൻ പറ്റി, 85-88% നിർത്താൻ പറ്റി. പക്ഷെ ഇന്ത്യൻ വേരിയന്റിന് അത് 20% കുറഞ്ഞു, അതായത് ആസ്ട്രാസെനക്കയ്ക്ക് 20% കുറഞ്ഞു, അതായത് 66%. അപ്പൊ കോവാക്സിന്റെ അങ്ങനെയുള്ള ഡേറ്റ നമുക്ക് അവൈലബിൾ അല്ല. പക്ഷെ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ യു കെ വേരിയന്റ് 88% എഫിക്കസി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മള് കാര്യങ്ങൾ ഒരു പ്രയോജനമില്ല. കാരണം ഇന്ത്യൻ ഇപ്പൊ പറന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ വേരിയന്റ് ആണ്, അല്ലെങ്കിൽ 617.2 എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ആ വേരിയന്റിനെതിരെ ആസ്ട്രാസെനക്കയ്ക്ക് ഫൈസറിനെക്കാളും ഇൻഫീരിയർ ആണ് എന്ന് പറഞ്ഞ് പഠനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇനി നാളെ അത് പഠനങ്ങൾ ചേഞ്ച് ആകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അതിലും കുറച്ച് കോൺട്രവേഴ്സീസ് ഉണ്ട്, അവരത് മെത്തഡോളജി എങ്ങനെയാണ്, അങ്ങനെ അതിൽ കോൺട്രവേഴ്സീസ് ഉണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി ഈ 67 ചിലപ്പോൾ ഒരു 70-72% ആകാൻ സാധ്യതയുണ്ട്. 5-6% കൂടി ആസ്ട്രാസെനക്കയുടെ റിസൾട്ട് ബെറ്റർ ആകാൻ സാധ്യതയുണ്ട് കോവാക്സിനും. പക്ഷേ ഇതിൽ ഒരു കാര്യം ഞാൻ പറയാം, ഈ റിസർച്ച് ഇന്ത്യയിലെ ഡേറ്റ ട്രാൻസ്പെറന്റ് ആക്കണം. അത് ഇന്ത്യയിലെ എല്ലാ ഗവൺമെന്റ്സും ഡെഫിനറ്റ്ലി ഡേറ്റ ട്രാൻസ്പെറന്റ് ആകണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഞാൻ പറയാം,
ഈ ഗവൺമെന്റിന് ഒരു ബിഗ് ഡേറ്റ വെച്ച് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം വാക്സിൻ എടുക്കുന്ന എല്ലാവരുടെയും ആധാർ നമ്പർ ഗവൺമെന്റിലുണ്ട്. ഓരോ ICMR റിപ്പോർട്ട് പോകുമ്പോഴും പോസിറ്റീവ് റിപ്പോർട്ട് പോകുമ്പോഴും ആധാർ നമ്പർ കയ്യിലുണ്ട്. ഇത് വെച്ച് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് എത്ര പേർക്ക് ഏത് വാക്സിൻ എടുത്തവർക്ക് അസുഖമുണ്ടായി, എത്ര പെർസെന്റ് ഉണ്ടായി, എത്ര പെർസെന്റ് മരിച്ചു, ഇതൊക്കെ ഗവൺമെന്റിന് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ട്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ ഒരു ഡേറ്റ ട്രാൻസ്പെറൻസി ഇല്ല എന്നുള്ളതാണ് ഇന്ത്യ ഇന്ന് വളരെ വളരെ റെലവന്റ് ആയ പോയിന്റ് ആണ് ഡോക്ടർ പത്മനാഭഷണ ഈ പറഞ്ഞത്. ഡോക്ടർ മുഹമ്മദ് അഷീൽ, അങ്ങനെ ഒരു ഡേറ്റ സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കിട്ടുന്നുണ്ടോ? അതായത് ഇതിന്റെ എഫിക്കസി സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്, പല ഗവേഷണ പഠനങ്ങളും അതിന്റെ ഫലങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഈ ഇന്ത്യയിൽ ഈ ഈ വാക്സിൻ എടുത്ത ശേഷം രോഗം വന്ന ആളുകൾ, അവരുടെ പ്രായം, അവരുടെ ആരോഗ്യസ്ഥിതി, അവർക്ക് രോഗം എത്ര തീവ്രമായിരുന്നു എന്ന് തുടങ്ങുന്ന അടിസ്ഥാന വിവരങ്ങൾ അടങ്ങുന്ന ഒരു ഡേറ്റ ഈ സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കിട്ടുന്നുണ്ടോ? ഡേറ്റ ട്രാൻസ്പെറൻസി എന്നതൊരു മസ്റ്റാണ് ഡോക്ടർ പത്മനാഭഷേണായി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അതിന് മുമ്പായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ, ഇത് കേൾക്കുന്ന പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ ഉറപ്പിച്ചൊരു കാര്യം പറയാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആരോഗ്യ സംവിധാനങ്ങൾക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുക. നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ, ഇപ്പം UKയിലെ ഈ 12 ആഴ്ചയുടെ കണക്കിൻ്റെ പറയുമ്പം, UK ആദ്യം ആ പഠനത്തിലേക്ക് പോകുമ്പോൾ, അതായത് UK അന്ന് എല്ലാ ഇപ്പോൾ ഓക്സ്ഫോർഡ് ആസ്ട്രസിനിക്ക വാക്സിൻ മറ്റ് സ്ഥലങ്ങളിൽ 28 ദിവസത്തിന് ഗ്യാപ്പ് കൊടുക്കുമ്പോൾ, UK അത് 12 ആഴ്ചയാക്കാൻ തീരുമാനിച്ച ആ സമയത്ത് സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞത് പരമാവധി ആളുകൾക്ക് ഒന്നാമത്തെ വാക്സിൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെയും കാര്യമായിട്ട് പ്രതിഷേധം ഉണ്ടായിരുന്നു. മീൻസ് ശാസ്ത്രലോകത്ത് പ്രതിഷേധം ഉണ്ടായിച്ചാൽ അതിൻ്റെ സംശയങ്ങൾ കുറേയധികം ഉന്നയിക്കപ്പെടുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞാൽ മിക്സ് ആൻഡ് മാച്ചുള്ള സംഭവം തുടങ്ങിയപ്പോഴും ആ കുറേ അധികം പ്രതിഷേധങ്ങൾ, അല്ലെങ്കിൽ കുറേയധികം ഇപ്പോൾ തീർച്ചയായും അഭിപ്രായങ്ങളാണ്, പ്രതിഷേധങ്ങളെക്കാളും കൂടുതൽ ശാസ്ത്ര അഭിപ്രായങ്ങളും കുറേയധികം ഉണ്ടായി. ഇപ്പോൾ വാക്സിൻസ് കൊടുക്കുന്ന സംബന്ധിച്ച് കുറേയധികം ഓരോ ഘട്ടത്തിൽ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ എവിടെയാണ് ഈ ശാസ്ത്രലോകം ഒരു കോൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിൻഡോ ഓഫ് റിസ്ക് ടേക്കിംഗ് ഉണ്ട്. ആ റിസ്ക് ടേക്കിങ്ങിൻ്റെ ഒരു വിൻഡോക്ക് അകത്ത് നിന്നുകൊണ്ട് ഈ ഓപ്പറേഷണൽ റിസർച്ചുകൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മൾ റിക്കവറി സ്റ്റഡി അല്ലെങ്കിൽ സോളിഡാരിറ്റി സ്റ്റഡി എന്നൊക്കെ പറഞ്ഞ് പല മരുന്നുകളെ കുറിച്ചിട്ടും പഠനം നടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ പാൻഡമിക്കിൻ്റെ നടുക്ക് നിൽക്കുകയാണ്. ആ പാൻഡമിക്കിൻ്റെ നടുക്ക് നിൽക്കുമ്പോൾ കുറേയധികം നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലും കുറേയധികം ശാസ്ത്രലോകത്തിൻ്റെ തിയറി അനുസരിച്ചിട്ടും ഓപ്പറേഷണൽ റിസർച്ചാണ് കാര്യമായി നടക്കുന്നത്. VR മിഡ്സ്റ്റ് ഓഫ് എ പാൻഡമിക്. അപ്പോൾ ഒന്ന് പഠിച്ചതിന് ശേഷം അത് നോക്കി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നിൽക്കുന്ന സ്ഥലത്തല്ല ഉള്ളത്, പഠനം നടക്കുന്നത് ഇതിനോടൊപ്പമാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ നോക്കുന്നത് വെച്ചാൽ, അപ്പം ഈ ആസ്ട്രസെനിക്കയുടെ വാക്സിൻ ആദ്യം വരുന്ന സമയത്ത് 12 ആഴ്ച പറഞ്ഞപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടായെങ്കിലും പിന്നീട് 12 ആഴ്ചയുടെ റിപ്പോർട്ട് വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ അതാണ് കൂടുതൽ നല്ലതെന്ന് മനസ്സിലാക്കി. പക്ഷേ ആ പറഞ്ഞ പോലെ UKയിലൊക്കെ നടക്കുന്ന പോലെ അത്ര ശക്തമായിട്ട് പഠനങ്ങൾ, ഒരു കൃത്യമായിട്ട് ജീനോമിക് മോണിറ്ററിങ്, കൃത്യമായ ജീനോമിക് സർവൈലൻസ്, ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഇങ്ങനെയുണ്ട്, ഇൻസാക്കോക്ക് എന്നിട്ട് ഒരു ജീനോമിക് സർവൈലൻസ് നെറ്റ്വർക്ക് തുടങ്ങിയതിന് ശേഷമാണ് ഇന്ത്യൻ വേരിയൻറ്റും പിന്നെ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചതും. അത് കുറേയധികം പുരോഗമിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ, മറ്റ് അതിലൊന്നും നമ്മൾ തർക്കമില്ല. ഈ കഴിഞ്ഞ ഒരു 2 മാസത്തിനിടയിലാണ് ഇൻസാക്കോക്ക് അടക്കമുള്ള സമയം, 3 മാസത്തിനിടയിലാണ് ഇൻസാക്കോക്ക് കാര്യമായിട്ട് വരികയൊക്കെ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇപ്പം ജീനോമിക് സർവൈലൻസ് ഒക്കെ സംവിധാനം ഉണ്ടെന്നുള്ള, അപ്പോൾ നമ്മൾ നോക്കേണ്ട വെച്ചാൽ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഗ്യാപ്പുകൾ മാറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ലെറ്റ്സ് ബിലീവ് ദാറ്റ്, അത് ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി അത് കാര്യം പരിശോധിച്ചിട്ട് ഈ വാക്സിൻ അവൈലബിലിറ്റി അടക്കം പരിശോധിച്ചുകൊണ്ട്, ആ അടക്കം വാക്സിൻ അവൈലബിലിറ്റി അടക്കം പരിശോധിക്കുമ്പോൾ അവരെടുക്കുന്ന റിസ്ക് എന്താണ്, ഒരു വിൻഡോ ഓഫ് റിസ്ക് ടേക്കിംഗ് ഉണ്ട്. അതായത് അതിൽ കൂടുതൽ അവർക്ക് എടുക്കാൻ പറ്റത്തില്ല, ഇത് രണ്ടും ബാലൻസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഒന്ന് വാക്സിൻ അവൈലബിലിറ്റി, മറ്റ് ലഭ്യമായ പഠനങ്ങൾ. ഇപ്പോൾ ആദ്യ ഘട്ടത്തിൽ പഠനം 12 ആഴ്ച പറയുമ്പോൾ പോലും ഇത് 6 to 8 ആഴ്ച ആക്കാനുള്ള ധൈര്യം മാത്രമേ ഇവിടുത്തെ ശാസ്ത്രലോകം കാണിച്ചിട്ടുള്ളൂ. കാരണം അന്ന് കുറച്ചും കൂടി കൺസർവേറ്റീവ് ആയിട്ട് ആ നമുക്ക് വാക്സിൻസ് സുലഭമായിട്ടുണ്ടായിരുന്നു. നേരത്തെ പത്മനാഭഷണേ സാർ പറഞ്ഞ പോലെ തന്നെ അതിന് ഡിമാൻഡ് കുറവായിരുന്നു. പിന്നെ ഡിമാൻഡ് വർദ്ധിച്ച സാഹചര്യത്തിൽ നമ്മൾ എന്താണ് പിന്നെ ആ കമ്മിറ്റിയിൽ ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നുണ്ട്, ആ ഒരു മറ്റേ നെഗ്വാഗ് എന്നുള്ള കമ്മിറ്റി പരിശോധിക്കുന്നത് നമ്മുടെ ലഭ്യമായ വാക്സിൻസ് വെച്ചിട്ട് പരമാവധി നമ്മൾ റിസ്ക് എടുത്തുകൊണ്ട് എത്ര പേരെ കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു ഡിസ്കഷനിലേക്ക് പോയി. അപ്പോൾ അത് 12 to 16 ആഴ്ചയാക്കി. ഇപ്പം മിനിഞ്ഞാന്നൊരു പഠനം അവർ മുമ്പിലേക്ക് വരുന്നു. ആ പഠനം അനുസരിച്ച് ഇനി അവർ പരിശോധിക്കേണ്ട എന്താണ്, ഈ റിസ്ക് ഇനി എടുക്കാൻ പറ്റാവുന്നതാണോ. നേരത്തെ നമ്മൾ 65% പ്രതീക്ഷിച്ചിരുന്ന സിംഗിൾ ഡോസിൻ്റെ എഫിക്കസി അത് 33% ആയിട്ട് കുറയുന്നുണ്ടെങ്കിൽ വിൽ ഹാവ് ടു റീതിങ്ക് അവർ സ്ട്രാറ്റജി. അപ്പോൾ അത് ദാറ്റ് ആ ഒരു സാധനം ആ നെഗ്വാഗിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഒരു അബ്രപ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ആർബിട്രറിയായിട്ട് തീരുമാനിക്കുന്നതല്ല. അറ്റ് ബേസ്ഡ് ഓൺ ഒരു പാൻഡമിക്കിൻ്റെ ഇടയിലുള്ള റിസർച്ച് ഇസ് നോട്ട് ആസ് സിമ്പിൾ ആസ് അല്ലെങ്കിൽ ആസ് എന്താ ഒരു വളരെ റിട്ടേൺ ആയിട്ടല്ല എന്താ പലപ്പോഴും ഉണ്ടാവുക. എന്ന് വെച്ചാൽ നമുക്ക് വി കെ നോട്ട് പ്രെഡിക്ട് ദ ഔട്ട്കം ഓഫ് എ സ്റ്റഡി വൈൽ വി ആർ ഡൂയിങ് ഇൻ എ മിഡ്സ് ഓഫ് എ പാൻഡമിക്. അതുകൊണ്ടാണ് ഇതിൽ പലപ്പോഴും
ഇപ്പോഴും സംഭവിക്കുന്നത്. അതുകൊണ്ട് ശാസ്ത്രലോകം ഇത് ചിലവരെങ്കിലും ഈ വാക്സിനെ എതിർക്കുന്നവർ തോന്നി ഇത് പലതും പലത് പറയുന്നത്, അങ്ങനെ പലതും പലത് പറയല്ല ചെയ്യുന്നത്. വളരെ കൃത്യമായിട്ട് ഈ പഠനങ്ങൾ ഓരോ സമയത്തും മുൻപോട്ട് വെക്കുന്ന കാര്യം, അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്ന് അങ്ങനെ പറയുന്നു ഇന്ന് അങ്ങ് പറഞ്ഞു പോയത് കൊണ്ട് പിന്നെ അത് മാറ്റാൻ പാടില്ല എന്നല്ല. ഇന്നലെ ലഭിച്ച പഠനം പോലും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, 24 അടക്കമത് എടുത്ത് ചർച്ച ചെയ്യുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണേണ്ടത്. കാരണം ആ ഇന്നലെ ലഭിച്ച പഠനം എപ്പോഴാണ് നമ്മൾ അതിനെ ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ഭാഗമായിട്ടും നമ്മളുടെ പദ്ധതിയുടെ ഭാഗമായിട്ടും മാറുക എന്നുള്ളൊരു കാര്യമാണ്. അതൊരു സമയമെടുക്കും, അത് കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ച് ഇപ്പം നെഗ്വാഗിനടുക്ക അല്ലെങ്കിൽ നാഷണൽ ടെക്നിക്കൽ എക്സ്പെർട്ട് കമ്മിറ്റി അത് പരിശോധിക്കുമ്പം അവർ കുറേ കാര്യങ്ങൾ പരിശോധിക്കും. നമ്മൾ ഈ റിസ്ക് 33% എടുത്തിട്ട് പരമാവധി ആളുകൾ കൊടുക്കണോ, അല്ല ഈ 33% അല്ലാതെ നമുക്കിനി നോക്കേണ്ടത് 65% കിട്ടുന്ന രീതിയിൽ ഈ 45 വയസ്സുള്ളവർക്ക് ആദ്യം മുഴുവനായിട്ട് പെട്ടെന്ന് വാക്സിനേറ്റ് ചെയ്യണോ, അത്തരം സ്ട്രാറ്റജി 18-44 വാക്സിൻ നിർത്തിവെച്ചുകൊണ്ട് 45 വയസ്സിന് മുകളിൽ ഇടയിൽ അവർ കൊടുക്കണോ എന്നുള്ള ഒരു ടെക്നിക്കൽ ഡിസ്കഷൻസ് നടക്കുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഈ ഗവേഷണങ്ങളെയും ഗവേഷണ പഠനങ്ങളെയും അതിലെ കണ്ടെത്തലുകളെയും ഒക്കെ അല്ല ഒരൊറ്റ സെക്കൻഡ് അതിനെയൊക്കെ അടിസ്ഥാനമാക്കി നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ എന്റെ ചോദ്യം, നമ്മൾ ആരെയാണ് മാതൃകയാകാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഉദാഹരണത്തിന് ഇസ്രായേൽ, ജർമ്മനി, ഇവിടെയെല്ലാം വലിയൊരു 100% ആളുകളിൽ, ഭൂരിപക്ഷം ആളുകളിലും വാക്സിനേഷൻ പൂർത്തിയായി കഴിഞ്ഞു. അമേരിക്കയിൽ വാക്സിനേഷൻ എടുത്തവർക്ക് സാമൂഹ്യ അകലമോ അല്ലെങ്കിൽ മാസ്കോ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. നമ്മൾ ഏത് രാജ്യത്തെയാണ്, ആരുടെ നടപടികളെയാണ് മാതൃകയാക്കാൻ പോകുന്നത്, ആരുടെ നടപടികളെ മാതൃകയാക്കിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്? അതൊരു പ്രധാനപ്പെട്ട സംശയമാണല്ലോ. അതെ, വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നേരത്തെ ഷെണോയ് സാർ പറഞ്ഞതിൻ്റെ അകത്തെല്ലാം ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ തെറ്റ് പറ്റിപ്പോയ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റെന്ന് പറഞ്ഞാൽ നമ്മളെന്തോ ഡിഫറൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് ചിന്തിച്ചു പോയി. അതായത് നമുക്ക് 2nd വേവ് വരില്ല എന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഒക്ടോബറിൽ മാസത്തിൽ ഇവിടെ നാഷണൽ സൂപ്പർ മോഡലിംഗ് കമ്മിറ്റി പറഞ്ഞത് ഫെബ്രുവരിയോടെ ഇന്ത്യയിൽ എപ്പിഡമിക് തീരുമെന്നാണ്. അങ്ങനൊരു ആസ്പെക്റ്റിലേക്ക് പോയി. നമ്മൾ അഴുക്കിൽ ജീവിക്കുന്നവരാണ്, അതുകൊണ്ട് നമുക്കങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള തെറ്റിദ്ധാരണാജനകമായ കുറേ അധികം ഡിസ്കഷൻസ് അതിൻ്റെ മുകളിൽ ഉണ്ടാവുകയും 2nd വേവ് നമുക്കെന്തോ അങ്ങനെ ഉണ്ടാവില്ല എന്നൊരു തെറ്റിദ്ധാരണ വന്നു എന്നുള്ള കാര്യം വസ്തുതയാണ്. അത് കേരളത്തിലെ പല എപ്പിഡമിയോളജിസ്റ്റുകളും നമ്മളെല്ലാം സ്ഥിരമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, അത് തെറ്റാണ്, അങ്ങനെയല്ല 2nd വേവ് നമുക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞാണ്. അതുകൊണ്ടാണ് ഈ പ്രിപ്പറേഷൻ അടക്കം ഓക്സിജൻ്റെ കാര്യമായി കഴിഞ്ഞാലും വെന്റിലേറ്റർ കാര്യമാകുമ്പോൾ അതിലൊക്കെ പല സംസ്ഥാനങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റാതിരുന്നു. ഒരു ഈ ഒരു 2nd വേവ് ഇങ്ങനെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ, ഇങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല, നമ്മൾ കേരളം പ്രതീക്ഷിച്ചില്ല, ഇത്ര വലിയ രീതിയിൽ പോകുന്നു. പക്ഷേ നമ്മൾ 2nd വേവ് പ്രതീക്ഷിച്ചിരുന്നുള്ള ഇത് ഈ വാക്സിനേഷൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ഇപ്പം ഈ നമുക്ക് ലഭിക്കുന്ന വാക്സിനേഷൻ നമ്മൾ നന്ദി പറയേണ്ടത് ആരോടാണ് പറഞ്ഞാൽ കോവാക്സ് എന്നുള്ള സംവിധാനത്തോടാണ്. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വാക്സിൻ, നേരത്തെ ഷെണോയ് സാർ സൂചിപ്പിച്ചു സ്റ്റോക്ക് എങ്ങനെ ഉണ്ടായത്, കാരണം നമ്മൾ കൊടുത്ത ഓർഡറിൻ്റെ സ്റ്റോക്കല്ല ആദ്യം വന്നത്. ഈ കഴിഞ്ഞ വർഷം അവസാനത്തിന് മുമ്പായിരിക്കും, മാർച്ചിന് 7-8 മാസം മുമ്പ് എന്ന് വെച്ചാൽ, എന്ന് ചിന്തിച്ചു നോക്കിയാൽ ആ മാസം തന്നെ ഈ കോവാക്സിൻ്റെ ഗേറ്റ്സ് ഫൗണ്ടേഷൻ $300 million കൊടുത്തിട്ട് 20 crore ഡോസിൻ്റെ ഓർഡർ കൊടുത്തു വെച്ചു. എന്നാൽ നമ്മൾ അതിനുശേഷം മാർച്ച് മാസമാണ് നമ്മളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഓർഡർ പോകുന്നത്. അപ്പോൾ സ്റ്റോക്കിൻ്റെ ഒരു വലിയ പ്രശ്നം വന്നത് അവിടെ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക. പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം വെച്ചാൽ ഈ സംസ്ഥാനത്തിരുന്നിട്ട് നിൽക്കുന്ന സമയത്ത് വാക്സിൻ്റെ ഷോർട്ടേജ് ഫേസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഡോക്ടേഴ്സും നമ്മുടെ സ്റ്റാഫ് നേഴ്സൊക്കെയാണ് ഇതിൻ്റെ ഇരകളാവുന്ന ഒരു വസ്തുതയുണ്ട്. പക്ഷേ സ്റ്റോക്ക് ലഭിക്കുന്നതിന് നമുക്ക് വലിയ പരിമിതിയുണ്ട്. ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും നമുക്കില്ല. മാത്രമല്ല, നേരത്തെ ഡോക്ടർ ജ്യോതിദേവ് ശരിയായ രീതിയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ 24 മണിക്കൂറും ഈ കോവിഡ് കാലത്തെ സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർമാരോടും ആരോഗ്യരംഗത്തെ പ്രവർത്തകരോടും അങ്ങേയറ്റം ആദരവ് മാത്രമേ നമുക്കുള്ളൂ. അവരുടെ പ്രവർത്തികളെ, അവരുടെ ഇടപെടലുകളെ വില കുറച്ച് കാണുകയോ അവമതിപ്പോ പരാതികളോ പരിഭവങ്ങളോ അക്കാര്യത്തിൽ ഇല്ല. ഞാനത് ഈ ചർച്ചയിൽ ഒരിക്കൽ കൂടി വ്യക്തമാക്കും. ഞാനൊന്ന് ഇടപെടുകയും ചെയ്യണം. UKയിലെ റിസർച്ച് ഫാർമസിസ്റ്റ് ശ്രീ മോൺസി മാത്യു, അദ്ദേഹം നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. ശ്രീ മോൺസി മാത്യു, ഈ ഇത് ഇന്ത്യയിലെ സ്ഥിതിഗതികളെ താങ്കൾ നോക്കിക്കാണുമ്പോൾ, ഇപ്പോൾ കേരളത്തിൽ ഇന്ന് കോവാക്സിൻ്റെ 2nd കിട്ടാത്തതിൻ്റെ പേരിൽ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത്, രാജ്യത്ത് പലയിടത്തും വാക്സിൻ ക്ഷാമം നേരിടുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ 3% ആളുകൾക്ക് മാത്രമാണ് 2 വാക്സിനേഷൻ ഇവിടെ നൽകിയിട്ടുള്ളത്. കോവിഡ് ഇത്രയധികം പടർന്നു പിടിക്കുമ്പോഴും ഈ വാക്സിനേഷൻ മാനേജ്മെൻറ്റിൽ താങ്കൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യയിൽ പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരു ജനറൽ ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനടക്കം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അടക്കം, തീർച്ചയായിട്ടും വളരെ ഡിസാസ്ട്രസ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് ജനറലി എല്ലാവരും കൺസെൻസസ് ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്നത്. ഫസ്റ്റ്ലി, ഇന്ത്യ പോലെയുള്ള ഒരു ഹ്യൂജ് പോപ്പുലേഷൻ ബേസ്ഡ് കൺട്രിയിൽ
എത്ര പെർസെന്റേജ് ആൾക്കാരെ ഡോസ് ചെയ്യണം എന്ന പോലും ഒരു സെൻട്രൽ പോളിസി എഫക്റ്റീവ്ലി ഫോം ചെയ്യാനോ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനോ പറ്റിയില്ല എന്നുള്ളതാണ്. ഇന്ത്യൻ വാക്സിൻ എന്ന പേരിൽ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഈ ഭാരത് ബയോടെക്കിന്റെ ഇന്റേണൽ വാക്സിൻ എന്താ പറയുക ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ നോമിനലാണ്. ഇപ്പം സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന്റെ 90% കപ്പാസിറ്റി കമ്മിറ്റ് ചെയ്തേക്കുന്നതും അവരെ ഫണ്ട് ചെയ്തേക്കുന്നതും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ കോവിഷീൽഡ് അല്ലെങ്കിൽ ആശ്വാസനിക്ക അല്ല ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന വാക്സിൻ്റെ എൻ്റയർ പ്രോജക്ടിന്റെ ഫണ്ടിങ് വന്നിരിക്കുന്നത് UK ടാക്സ് പേയറിൽ നിന്നാണ്. അത് ഒരു ഇന്ത്യൻ പ്രോജക്റ്റ് അല്ല. അപ്പൊ സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കമ്മിറ്റ്മെന്റ് ഗവി എന്ന് പറയുന്ന സെൻട്രൽ സപ്ലൈ ഗ്ലോബൽ സപ്ലൈക്ക് വേണ്ടിയിട്ടും UK ഗവൺമെന്റിനും വേണ്ടിയിട്ടുള്ളതാണ് മോസ്റ്റ്ലി ഉള്ളത്. അതിൽ നിന്ന് തന്നെ ഉള്ള ഒരു സ്മോൾ പ്രൊപ്പോർഷൻ ഓഫ് സപ്ലൈ ആണ് ഇന്ന് ഇന്ത്യയിലേക്ക് വരുന്നത്. എന്തുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഈ കാര്യത്തിലൂടെ ഏർലി സ്റ്റേജിൽ പോളിസി മേക്കിംഗ് ചെയ്തില്ല അല്ലെങ്കിൽ ആ പോളിസി ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ഇംപ്ലിമെന്റ് ചെയ്തില്ല എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നാച്ചുറലി നമ്മൾ ചോദിക്കേണ്ട കാര്യം. ഇന്ത്യ പോലെയുള്ള ഒരു പോപ്പുലേഷൻ ഇപ്പോഴത്തെ സ്റ്റേജിൽ ഏകദേശം 750 മില്യൺ ഡോസസ് ആണ്, അതായത് പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ 250 മില്യൺ ഡോസ് പെർ മന്ത് ആണ്. ആ സ്ഥാനത്ത് ഇപ്പം വരുന്ന ഏകദേശം 75-80 മില്യൺ ഡോസസ് ആണ് പെർ മന്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഷോർട്ട് ഫോൾസിന്റെ വ്യാപ്തി എത്രമാത്രമാണ് എന്ന് നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും. സോ ദിസ് ഇസ് എ പോളിസി ഫെയിലിയർ, ഇംപ്ലിമെന്റേഷൻ ഫെയിലിയർ, ആൻഡ് ഇറ്റ് ഈസ് എ സ്ട്രാറ്റജിക് ഫെയിലിയർ. ശരി, ഞാൻ നമുക്കതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് വരാം. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്ന ഒരു സംശയം ഇതിന്റെ എഫിക്കസി സംബന്ധിച്ചാണ്. പുതിയ വേരിയന്റുകളോട് മൂന്നാം തരംഗത്തോട് പിടിച്ചു നിൽക്കാൻ ഈ വാക്സിൻ കൊണ്ട് കഴിയുമെന്നുള്ളതാണ്.